ഹായ് എവരിവൺ, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ടു സ്വാദിഷ്. സ്വാദിഷിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബാർബിക്യൂ റെസിപ്പിയാണ്. ഇത് ഞാൻ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പത്തോ ഒന്നുമല്ല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു ഓൾഡ് പാത്രം, നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു മൺചട്ടിയോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കനൽ ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ ഗ്രിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബാർബിക്യു തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ ബാർബിക്യു എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ എല്ലില്ലാത്ത ഒരു അര കിലോ ചിക്കൻ കഴുകി ക്യൂബ് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതെടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ഇഞ്ച് വെളുത്തുള്ളി, അതുപോലെ 2-3 പച്ചമുളക് എരിവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ നാരങ്ങാ നീര് പിന്നെ അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പേസ്റ്റ് ഒരു 2-3 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനി അഥവാ സ്പൈസ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പച്ചമുളക് 1 എണ്ണമൊക്കെ ഇട്ടാൽ മതി. ഇനി കൂടുതൽ സ്പൈസ് വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയാൽ മതി. എന്നിട്ട് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ കൂടി സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1.5 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്പൈസ് അത് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. ഇനി അടുത്തതായി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ചില്ലി പൗഡർ. അതും 1-2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കൊറിയാൻഡർ പൗഡർ, അതും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് അടുത്തതായി ആഡ് ചെയ്യുന്നത് ഗരം മസാല പൗഡറാണ്, അത് 1 ടീസ്പൂൺ വരെ ചേർക്കാം. അടുത്തതായി അതിലേക്ക് കസ്തൂരി മെത്തിയാണ് ആഡ് ചെയ്യുന്നത്, അതായത് ഉലുവയില, 2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി അതിലേക്ക് ആഡ് ചെയ്യുന്നത് നാരങ്ങയുടെ നീരാണ്, 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒറിഗാനോ ആണ്, അത് ഓപ്ഷനിലാണ്, ഉള്ളവർ ചേർത്താൽ മതി. 1/2 സ്പൂൺ 1 സ്പൂൺ വരെ ഒറിഗാനോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ചിക്കൻ 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് ക്ലോസ് ചെയ്ത ശേഷം റെസ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്കിത് ഒന്ന് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിത് റെസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം 2 മണിക്കൂർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് കോർത്തു കൊടുക്കാം. അപ്പൊ ഈ ഒരു അളവിൽ 4-5 വരെ ചോപ്സ്റ്റിക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. 1 ചോപ്സ്റ്റിക്കിൽ 4-5 ചിക്കനെ ഇതുപോലെ ഒന്ന് കോർത്തു കൊടുക്കുക. അല്ലാതെ അടുപ്പിച്ച് കോർക്കാൻ പാടില്ല, ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ കോർത്തെടുക്കാൻ. അങ്ങനെ എല്ലാ ചോപ്സ്റ്റിക്കും നമുക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് അതിലെ ചോപ്സ്റ്റിക്കിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ചോപ്സ്റ്റിക്കും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. ഇതെല്ലാം ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ഓൾഡ് മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് തീയുടെ കനൽ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഗ്രില്ലിൽ വെച്ച് കൊടുക്കുക. ഗ്രില്ലിൽ വെച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒന്ന് രണ്ടോ മൂന്നോ ചെറുപയറും ഇതുപോലെ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ തീ കനലൊക്കെ നന്നായിട്ടൊന്ന് എരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് തീ നന്നായിട്ട് വരാൻ വേണ്ടി ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വീശി കൊടുത്താൽ മതി. അപ്പോൾ തീ നന്നായിട്ട് ആളിപ്പോഴും ആ കനല് നന്നായി എരിയും. ഇനി നമുക്ക് കുറച്ച് ടൈം അങ്ങനെ വെച്ച ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അപ്പവും ഇപ്പവും ഇതുപോലെ മറിച്ചിട്ട് 2 ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒന്ന് നന്നായി വെന്തിരിക്കാൻ ഒരു 20-25 മിനിറ്റ് വരെ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലത്തെ നന്നായി വേവിച്ചെടുക്കാം. ഒരു പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓയിലൊന്നും വെച്ചിട്ട് ഇട്ടിരിക്കാതെ നല്ല ഉള്ളൊക്കെ നന്നായി വെന്ത് വരും. ഇപ്പൊ ഏകദേശം നമ്മുടെ ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തു നോക്കാം, ഉള്ളൊക്കെ വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ബാർബിക്യൂ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും മാറ്റിവെക്കാം. ഇപ്പം നെക്സ്റ്റ് വെക്കുന്നതിന് മുമ്പ് കനലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഗ്രില്ലിൽ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ ബാക്കിയിരിക്കുന്ന ആ ബാർബിക്യൂ കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ ഒപ്പം തന്നെ ചിക്കൻ ബാക്കി വന്ന മസാലയിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ കൂടി കട്ട് ചെയ്ത് ഇതുപോലെ ചോപ്പ് സ്റ്റിക്കിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ ഉള്ളി അതായത് സവാള, പിന്നെ അതേപോലെ ക്യാപ്സിക്കം ക്യൂബാക്കിയത്, ടൊമാറ്റോ ക്യൂബാക്കിയത്, ഇത് മൂന്നും ഈ മൂന്ന് വെജിറ്റബിളാണ്. അതൊന്ന് ക്യൂബായി കട്ട് ചെയ്ത് അതുകൂടി മസാലയിൽ തേച്ച് ഇതുപോലെ കോർത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. മൊത്തത്തിനൊപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത് ഞാൻ ബാർബിക്യൂ ചിക്കൻ വീണ്ടും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ഗ്രില്ലായി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ, അതുപോലെ ടേസ്റ്റിയും ആയിരുന്നു. അപ്പം ഈ ബാർബിക്യൂ ചിക്കൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും അസ്സലാമ. താങ്ക് യു ഫോർ വാച്ചിങ്.